ഈ പ്രോബ്ലത്തിനൊരു പെർമനന്റ് സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതെ മാഡം, ഞാനൊരു അയ്യോ മാഡം, തീ തീ തീ. എന്ത് ചെയ്തിട്ടും ഈ നാണം കെട്ടവൾ മരിക്കുന്നില്ലല്ലോ. അവതാരമല്ല, അമ്മായിയ. അകടം പകടം അംബാദേവി രമാദേവി. Who the hell are you? Who the hell am I? She's asking who the hell I am. I'm the angry bird. So, നിന്നെ പോലെയുള്ള അപശകുനങ്ങൾക്ക് പണി തരാൻ വന്നവളാണ് ഞാൻ. You know, this is രമാദേവി from Toronto, Canada. Is your. So beware. അമ്മായി? Is she dumb? അച്ഛന്റെ പെങ്ങളെ അമ്മായി എന്നല്ലേ വിളിക്കാറ്? നീ ആരടി? അത് ഞാൻ നിന്റെ ഇൻട്രൊഡക്ഷൻ ഗിയർ എന്തടി വീഴാത്തത്? ഇനി നീ വല്ല മോശം മോശം സാധനവുമാണോ? എന്റെ മനസ്സിൽ എന്തോ അങ്ങനെ തോന്നുന്നു. നീ ഒരു ജലജ റാണിയാണെന്ന് എനിക്ക് മനസ്സിലായി. So go, clear this space, move about, disappear. ജാനകി. How you? സുഖാണോ മോളെ? അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? എന്താ ഇങ്ങനെ പറഞ്ഞത്? ഏ, ഞാനല്ലേ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നീ എന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. നല്ല ക്ഷീണം ഉണ്ടല്ലോ മോളെ. ചില മോള് പോയി റെസ്റ്റ് എടുത്തോ. ഓക്കെ, ഇനി ഈ ദേവന്റെ കാര്യം ഓർത്ത് നീ ഒട്ടും വിഷമിക്കണ്ട. ഇവന്റെ അസുഖമൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തോളാം. ഗോ റെസ്റ്റ്. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ എന്റെ അനുഗ്രഹത്തിന് യോഗ്യനല്ല. ഇപ്പൊ ഒന്നും പറയണ്ട, നാളെ വിശദമായിട്ട് പറഞ്ഞാ മതി. താലി കെട്ടിയ ഭാര്യയെ സ്നേഹിക്കാത്തവനെ പുരുഷനായിട്ട് പോലും ഞാൻ പരിഗണിക്കാറില്ല. നിനക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു സ്ഥാനവും ഇല്ല. എന്റെ ചേട്ടനുണ്ടല്ലോ, നിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ മോനാണോടാ നീ? നിന്റെ ഈ തോന്നിയാസം അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ. അയ്യോ, മകനാണെന്ന് പോലും അദ്ദേഹം പറയില്ലായിരുന്നു. ക്ലിയർ ദിസ് സ്പേസ് ഫോർ ഗോഡ്സ് സേക്ക്. ഇവിടുന്ന് പൊയ്ക്കോ ദേവൻ. ഹലോ ജലജാ റാണി, ഐ എം ടോക്കിംഗ് ടു യു. കേ, ഈ സാധനങ്ങളുണ്ടല്ലോ, മുറി കൊണ്ടുപോയി വെച്ചേക്ക്. Excuse me. Akatam bakatam ambadevi. Ramadevi, right? ഇതെന്റെ ജോലിയല്ല. അതിന് ഈ വീട്ടിൽ സെർവൻസ് ഉണ്ട്. ചുൽബുൽ. മാഡം, പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇവനോട് പറയാം. നീ എന്റെ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കും. ഈ ഓൾഡ് ലേഡീസിനൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. You call me old? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് നല്ല മലയാളത്തിൽ പറഞ്ഞു തരാം. നീ കൊച്ചു പെണ്ണാണെന്ന് കാണിക്കാൻ ശ്രമിക്കുവാണോടി? സ്വീറ്റ് 16 years. നിങ്ങൾ സ്വന്തം നില മറന്ന് പ്രവർത്തിക്കരുത്. പ്രവർത്തിച്ചാൽ എന്താടി? ഞാനങ്ങ് പേടിച്ചു പോയെന്ന് വിചാരിച്ചോ? ഐ കാൺട് കൺട്രോൾ മീ. സ്വാതി മാഡം.
ഇവളുടെ പേര് സ്വാതി എന്നാണോ? ശ്വേത എന്നാണ്. നീ തറയോ പനിയോ എന്തെങ്കിലും ആവട്ടെ. സ്വാതി മാഡം, മുതിർന്നവരുടെ അനുഗ്രഹമാണ് മേടിക്കേണ്ടത്. അവര് നമ്മളെ ശപിക്കാൻ പാടില്ല. സ്വാതി, നിന്നെക്കാൾ ഇവിടുത്തെ സർവൻസിന് സ്വഭാവ മഹിമ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ബുള്ളിനെ തന്നെ കണ്ടില്ലേ? പോങ്ങി വന്നേ. അയ്യോടാ എന്റെ പൊന്നുമോളെ, മുഖം കണ്ടാ ശരിക്കും ഒരു സുന്ദരിയായ പെൺകുട്ടി. ലാസ്റ്റ് മിനിറ്റ് ദൈവത്തിന് തെറ്റിപ്പോയിട്ട് നിന്നെ ഒരാണായി ജനിപ്പിച്ചത്. നീ എങ്ങാനും പെണ്ണായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്റെ മരുമോളാക്കിയനെ. ജാനകിയെ രക്ഷിച്ചു, പിന്നത് എന്നോട് അനുഗ്രഹവും മേടിച്ചു. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. നിന്റെ പേരെന്താ? ചുൾബുൾ. Oh my god, I'm really so tired. I need some tea. പോന്നു നിന്നെ. നീ എന്റെ മോമിന്റെ ജീവനെ രക്ഷിച്ചത്. താങ്ക്സ്. ദിയയും മോമും ഇവിടുന്ന് പോയപ്പോ തന്നെ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി പോയി. അതും പോരാഞ്ഞിട്ട് ഈ അമ്മായിയുടെ ഒടുക്കത്തൊരു വരവും. സ്വാതി മാഡം എന്നെ വിളിച്ചായിരുന്നോ? നിന്നോട് ആരാടാ ഹീറോ ആകാൻ പറഞ്ഞേ? എന്താവശ്യത്തിന് നീ അങ്ങനെ ചെയ്തേ? എന്തായാലും നന്നായി ചൊൽബോൾ, കൃത്യസമയത്ത് നീ രക്ഷയ്ക്കെത്തി. ഇനി നിന്നെ ഓംകാരാ കൂടുതൽ വിശ്വസിച്ചോളൂ. പിന്നെ ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ചൊൽബോൾ, ഞാൻ പറയുന്ന പോലെ നീ കുറച്ച് അഭിനയിക്കേണ്ടി വരും. അതിനല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കണേ. ചെക്കന്റെ വേഷവും കെട്ടി നടക്കേണ്ട ഗതികേട്. ഞാൻ പറയുന്നത് വല്ലോ നീ കേൾക്കുന്നുണ്ടോ ചൊൽബോൾ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ മാഡം. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി നീ ഓംകാരയുടെ ലെഫ്റ്റ് ആം ആകണം. എനിക്ക് മനസ്സിലായല്ലോ. ലെഫ്റ്റ് ആം എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്, നല്ല കൂട്ടുകാരൻ. ഇനി നീ അവനോട് കൂടുതൽ അടുക്കണം. ഐ മീൻ അവന്റെ മനസ്സറിയുന്ന ആൾ. ഇവിടെ നിന്ന് എങ്ങനെയാലും ഓടിപ്പോയാലോന്ന് ആലോചിക്കുമ്പോഴാ കൂടുതൽ കൂട്ടുകൂടാ മാഡം നിർബന്ധിക്കുന്നത്. ചുൽബുൾ, നീ എന്താ അവിടെ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. എങ്ങനെ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാന്ന് ഞാൻ ചിന്തിക്കായിരുന്നു മാഡം. സാറുമായിട്ട് കൂടുതൽ എടുക്കണ്ട. യു സ്റ്റുപ്പിഡ്. ഓഫ് കോഴ്സ്, അഭിനയം കൊണ്ട് നിനക്ക് ഓംകാരയുടെ വിശ്വാസം പിടിച്ചു പറ്റാം. ഇപ്പോൾ അവന്റെ സഹോദരങ്ങളെ വിശ്വസിക്കുന്നത് പോലെ അവൻ നിന്നെയും വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അവന്റെ എല്ലാ സീക്രറ്റ്സും എല്ലാ പ്രശ്നങ്ങളും അവൻ നിന്നോട് ഷെയർ ചെയ്യും. പിന്നൊരു കാര്യം, ചിലപ്പോ അവന്റെ മുന്നിൽ വെച്ച് ഒരു കാരണവും ഇല്ലാതെ നിന്നെ വഴക്ക് പറഞ്ഞിരിക്കും. എന്നാലേ ഓംകാരയ്ക്ക് നിന്നോട് സിമ്പത്തി തോന്നും. മനസ്സിലാവുന്നുണ്ടല്ലോ? ജാനകിയുടെ ജീവൻ രക്ഷിച്ച് നീ ഓംകാരയുടെ വിശ്വാസവും ഹൃദയവും കീഴടക്കിയിരിക്കുന്നു. ഐ എം ഷുവർ ഓംകാര ഇനി നിന്നോട് അവന്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഓംകാരയുടെ വിശ്വാസം ഞാൻ ഉറപ്പായി നേടിയെടുത്തിരിക്കും. അത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ കൈപ്പിടിക്കകത്ത് നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി. നിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. മതി 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 എന്റെ പൊന്നു മോനെ. ഹ്,
എന്റെ മുടിയനായ പൊന്നു പുത്ര, എന്തു വന്നാലും നീ മുടി മാത്രം മുറിക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്യമ്മയ്ക്ക് അറിയാവുന്നില്ലേ? ശിവന്റെ ഹൈറ്റ്, രുദ്രന്റെ ഐക്യു, പിന്നെ എന്റെ തലമുടി. ടച്ചി ടോപ്പിക് ആണ്. അതൊന്നും മാറ്റേണ്ട കാര്യമില്ലടാ. നിനക്ക് ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ആഫ്രിക്കൻ കാട്ടിലെ ഔഷധ ചെടിയുടെ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഈ മുടിയെ പുരട്ടി തരാം കേട്ടോ. വല്യമ്മ വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശിവനെ രുദ്രനെ സന്തോഷിക്കുന്നത് ഉറപ്പാണ്. അതൊക്കെ പോട്ടടാ ചെറുക്ക, നീ ഇനി വന്നേ. നീ ഒരു കാര്യം പറഞ്ഞേ, നമ്മുടെ സീക്രട്ട് നിനക്കറിയാലോ. ഓഫ് കോഴ്സ് ഓർമ്മയുണ്ട് വല്യമ്മ. മൂന്ന് പേരിലും ഞാനാണ് വല്യമ്മയുടെ ഫേവറേറ്റ് എന്നല്ലേ എനിക്കറിയാം. ആരോടും ഈ രഹസ്യം പറയില്ലേ. എനിക്കങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടാവാറില്ല. വല്യമ്മ തന്നെ എല്ലാവരോടും ഇത് പറയാറില്ലേ. താങ്ക് യു. ഐ ലവ് യു വല്യമ്മ. ഐ ലവ് യു എന്റെ ഓക്കി കുട്ട. എനിക്ക് വരാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അമ്മായി, അമ്മായി ഇങ്ങോട്ടൊന്ന് വന്നേ പറ്റൂ. എന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. എന്റെ ഓംകാരെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അമ്മായിക്ക് മാത്രമേ കഴിയൂ. പ്ലീസ് പ്ലീസ് അമ്മായി ഒന്ന് വേഗം വാ പ്ലീസ്. ഡോണ്ട് വറി ജാനകി, ഞാൻ വരുന്നുണ്ട്. എന്റെ ഓംകാരമായി ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. താങ്ക് യു, താങ്ക് യു രമാമായി. നിന്റെ രമാമായി ഇങ്ങെത്തിയില്ലേ, ഇനി നിന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ പാറപ്പറത്തിക്കളയടാ. വല്യമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. ഐ ഡോണ്ട് മൈൻഡ് കോഫി. ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തരട്ടെ. ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇത് പിന്നെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ വീണ്ടും 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 എനിക്ക് അവിടെ പോകേണ്ടി വരും. എന്തുകൊണ്ടാ, 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 എന്തുകൊണ്ടാ എന്റെ മുഖത്തിന്, എന്തുകൊണ്ട് എന്റെ മുഖത്തിന് അത് ഇല്ലാതെ പറ്റാതെ. ഇല്ല, എനിക്കവിടെ വീണ്ടും വീണ്ടും പോകാൻ കഴിയില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിന്നെ അവിടെ പോയി വീണ്ടും എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഈ പ്രോബ്ലത്തിനൊരു പെർമനന്റ് സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. The permanent solution. Permanent solution. ശ്വേതയുടെ പാസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയില്ലേ? ഫയൽ ഇതുവരെയായിട്ട് വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും ദിവസത്തെ എന്റെ അന്വേഷണത്തിനൊടുവിൽ പഠിച്ച കോളേജിന്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലീഡ് കിട്ടുകയാണെങ്കിലോ? ഏത് മനുഷ്യന്റെയും കഴിഞ്ഞു പോയ ഇന്നലകൾ ഒരു ദിവസം പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ അവന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുള്ളൂ. ഇനി ഞാൻ, നീ അണിഞ്ഞിരിക്കുന്ന എല്ലാ മുഖംമൂടികളും ഞാൻ അഴിച്ചു മാറ്റും. To be ready, Shweta. Be ready. അതെ മാഡം, ഞാനൊരു അയ്യോ മാഡം, തീ തീ തീ.
പോടാ, ഡയറ്റിംഗ് ഒന്നും വേണ്ട. യുവർ ബോഡി നീഡ്സ് ഫാറ്റ്, യു നോ. നമ്മുടെ ബോഡിക്ക് ഫാറ്റ്സ് വേണം അല്ലേ? എത്ര നാളുകൾക്ക് ശേഷം ഈ വീട്ടില് സന്തോഷം തിരിച്ചു വന്നത്. ഇന്നും ഇവിടെ വഴക്കും അടിയും ഒക്കെ ആയിരിക്കും. ഈ വഴക്കിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് പ്രിയങ്കയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ ഡൗൺ ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ശിവൻ അവളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളോടെ കഴിഞ്ഞ് അവളും കല്യാണം കഴിഞ്ഞങ്ങ് പോവും. എന്തായാലും അത് നന്നായി. എന്റെ പ്രിയങ്ക മോൾക്ക് എനിക്ക് വന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന എന്റെ പ്രാർത്ഥന. ജാനകി, ഇനി നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ ഇങ്ങെത്തില്ലേ. No worry at all. Everything will be fine. Come on. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കെതിരെയുള്ള കോൺസ്പിറൻസി ആണല്ലേ. കാരണം ഞാൻ വല്യമ്മയുടെ പ്രിയപ്പെട്ട ഓയിനേക്കാളും ഡാഷിംഗ് ആയതുകൊണ്ട് എനിക്കുള്ള പൊറോട്ട എല്ലാം കൂടെ എന്റെ വായിലോട്ട് കുത്തിക്കേറ്റി എന്നെ തടിയനാക്കാനുള്ള ശ്രമത്തിലാണ്. രുദ്രൻ, നിനക്കൊരു കാര്യം അറിയോ? ഓമിനെ പ്രസവിച്ചത് ഞാനാണെങ്കിലും നോക്കിയതും വളർത്തിയതും എല്ലാം ഈ അമ്മായിയ. ഞാനെപ്പോഴും ബിസിനസ്സിൽ ബിസിയാവും. ഇവന് സ്നേഹവും നല്ല സംസ്കാരവും എല്ലാം അമ്മായിൽ നിന്നാണ് കിട്ടിയത്. അതാ ഇവര് തമ്മിൽ ഇത്രയും സ്നേഹം. ഞാൻ അവനെ അതിര് കവിഞ്ഞ് സ്നേഹിച്ചെങ്കിൽ അതിന് പകരം അവൻ എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയാ തന്നത്. ഒന്ന് പോടാ ചെറുക്ക, കാര്യം പറയട്ടെ. എന്റെ മിടുക്കൻ ചെറുക്കൻ കാണാൻ നല്ല സുന്ദരനാണല്ലോ. He's so handsome, he's so hot. He's an eligible bachelor. എന്നിട്ട് നീ എന്തിനാടാ ജലജാറാണിയെ കല്യാണം കഴിക്കാൻ പോന്നെ? യു ടെൽ മീ. അവളെ ഞാൻ ഇരുത്തി പൊറപ്പിക്കില്ല കണ്ടോ. വലിമ, ഞാൻ ചെയ്യുന്ന എന്താണെങ്കിലും വളരെ ആലോചിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വലിമ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആണോ? നീ പറഞ്ഞ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ആ ജലജാറാണിയെ ഒരു തരി ഇഷ്ടമായിട്ടില്ല. കണ്ണെടുത്താ കാണരുതടാ. ഫ്രാങ്ക്ലി, കം ഓൺ. വലിയമ്മയുടെ ഒരു കാര്യം. അതെ മാഡം, ഞാനൊരു ഇവിടെ എങ്ങും ഒരു തീ ഇല്ല, മനസ്സിലായില്ലേ? മാഡം അവിടെ തീ കത്തുന്നു മാഡം, നോക്കിക്കേ നോക്കിക്കേ, തീ ആളിക്കത്തുന്നു മാഡം. ചുൽബോൾ, ഇതെന്താ ഇവിടെ? എന്തിനാ മാഡം മാഡത്തിന്റെ കട്ടലിന്റെ അടിയിൽ ഇത്രയധികം ഐസ് കെട്ടകള്? ഇവിടെ തീയൊന്നും ഇല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്റെ ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. സ്കിന്നിന് നല്ലതാ. ഐസ് കട്ടകളോ? ആ, നീ കണ്ടിട്ടില്ലേ ഈ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത്? എന്തിനാ നമ്മൾ അതൊക്കെ അങ്ങനെ വെക്കുന്നത്? അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയല്ലേ. അതുപോലെ തന്നെ ഈ ഫ്രീസ് ടെമ്പറേച്ചർ സ്കിന്നിനും വളരെ നല്ലതാ, അതിനാ ഇത് കൊണ്ടുവന്ന്. ഇതൊക്കെ പണക്കാരുടെ ട്രീറ്റ്മെന്റാ. നിന്നെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ മാഡതൊക്കെ ചെയ്യുന്നത് ഓങ്കാര സാറിന്റെ പ്രായത്തിന് ചേരുന്ന പോലെ ആക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു വന്നത് ഓങ്കാര സാറിന് മാഡത്തിനേക്കാളും പ്രായം കുറവല്ലേ. ഹേ യു, നിന്റെ സംസാരം കുറച്ച് അതിരി കടക്കുന്നുണ്ട്. ചെല്ല്, ആ ഡ്രോലിന്റെ ടവൽ ഇരിപ്പുണ്ട്, ഫേസ് ടവൽ. പോയി എടുത്തോണ്ട് വാ. പോകാൻ. ശരി. മഹാദേവ, ഇവരെന്തൊക്കെയാ ചെയ്യുന്നേ?
ഇതേതാ ഈ പെണ്ണിന്റെ ഫോട്ടോ. ഇതെന്തിനാ സ്വാതിമയുടെ മമ്മൂട്ടിയുടെ ഫോട്ടോ പോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എസിന്റെ അർത്ഥം എന്താ? ഒരു ടവർ എടുക്കാൻ ഇത്രയും ടൈമോ? ചുൽബുൽ, ചുൽബുൽ അവിടെ എന്താ താഴെ വീണേ? നീ ഇവിടെ ഇത്രയും നേരം എന്താ ചെയ്തോണ്ടിരുന്നേ? ഇവിടെ ഇപ്പൊ എന്താ താഴെ വീണേ? അറിയാതെ താഴെ വീണതാ, സോറി. അതിങ്ങി എടുക്ക്. ഒരു കാര്യവും ശരിയായിട്ട് ചെയ്യില്ല, ഇഡിയറ്റ്. ടവൽ ഇങ്ങിതാ. പോക കാരണം കാണാൻ പറ്റുന്നില്ല. ഇനി എന്തിനാ നിൽക്കുന്നേ? ചെല്ല്, ഓംകാരൻ എന്തെടുക്കുമെന്ന് പോയി നോക്ക്. ഗോ. അവനെ നല്ല പോലെ ശ്രദ്ധിച്ചോണം. ആ പിന്നെ അവൻ ഇന്നും ആ നെല്ലിക്ക് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഗോ. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് സാറിനെ അല്ല, സ്വാതിമേടത്തെയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓംകാര സാറിനോട് ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ വിഡ്ഢിയാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഇന്ന് രാത്രി പക്ഷെ വിഡ്ഢിയാകാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഉദ്ദേശം ഞാൻ കണ്ടെത്തിയിരിക്കും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്? ഇതിന്റെ ടേസ്റ്റ് ഒരു സുഖമല്ല, പക്ഷെ നല്ല ഉറക്കം വരും. ഓംകാര സാറിന്റെ ബോധം പോയി. ഇനിയിപ്പം സ്വാതി മേടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. സ്വാതിമേടം ഭൂമിക്കടിയിലേക്ക് ഇത് എങ്ങോട്ടാ പോയത്? ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഭൂമിക്കടിയിൽ ഇവരെന്താ ഒളിപ്പിച്ചിരിക്കുന്നേ?